കരനെല്ല് കൃഷിയിൽ വിജയം കൊയ്ത ഒരു ദമ്പതികളെ പരിചയപ്പെടാം. തൊടുപുഴ ഇടവെട്ടി സ്വദേശികളായ തങ്കപ്പനും ഭാര്യ രാധയുമാണ് പാറക്കെട്ടുകൾക്കിടയിൽ കരനെല്ല് കൃഷി ചെയ്ത് പുതിയൊരു ചരിത്രം എഴുതിയത്. പടുകൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ എങ്ങനെ കൃഷി ചെയ്യുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ. വിത്തിറക്കാൻ പാടങ്ങൾ ലഭിക്കാതെ വന്നപ്പോഴാണ് പാറക്കെട്ട് തന്നെ കൃഷിഭൂമിയാക്കി മാറ്റിയത്. കരനെല്ല് കൃഷിയായതിനാൽ വെള്ളത്തിന്റെ പ്രതിസന്ധി ഒരു പരിധിവരെ മറികടന്നു. ആദ്യമായിട്ട് ഇത് കിളച്ച് ലെവൽ ചെയ്തു വരണ്ടി, ഇത് കിളച്ച് ലെവൽ ചെയ്ത് നല്ല തട്ടി നിരത്തിയിട്ടിട്ട് കുമ്മായപ്പൊടി തൂളും. കുമ്മായപ്പൊടി തൂളി 15 ദിവസം കഴിയുമ്പോൾ വിത്ത് വരയ്ക്കും. വിത്ത് ചാണകപ്പൊടി ഇതിൽ വരകെ വിത്താ വരയ്ക്കില്ല. വരച്ച് ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്കും മുളയാവും. പിന്നെ കള പറിക്കുന്നു, കോഴിവളം തൂളും ചാണകപ്പൊടി തൂളും. നല്ല വേറെ നമ്മൾ രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. അനുയോജ്യമായ സൗകര്യങ്ങളുണ്ടായിട്ടും പലരും കൃഷി അവസാനിപ്പിക്കുന്ന ഇക്കാലഘട്ടത്തിൽ മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ: നമ്മൾ നെല്ല്, ഈ നെല്ലിൻ്റെ രുചി വേറെ ഒന്നാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതിൻ്റെ. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ശീലിച്ചു പോകുന്ന ഒരു പണിയായതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാറ പോലെ ഉറച്ച മണ്ണിനോട് പടവെട്ടി പൊന്നു വിളയിക്കുന്ന തങ്കപ്പനെ പോലുള്ള കർഷകരോടുള്ള സർക്കാർ സമീപനം പക്ഷേ നിരാശാജനകമാണ്. നമ്മുടെ നാട്ടിൽ വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള ആളുകൾക്കൊക്കെ സബ്സിഡിയൊക്കെ കിട്ടുമ്പോൾ ഇവർക്ക് അത്തരത്തിലുള്ള സബ്സിഡികളൊന്നും കിട്ടുന്നില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള കർഷകരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. രാവിലെ 6 മണിക്ക് ഭാര്യ രാധയ്ക്കൊപ്പം കൃഷിയിടത്തിലെ ജോലികൾ ആരംഭിക്കും. പണിയവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ സൂര്യൻ മാഞ്ഞിട്ടുണ്ടാകും. ഈ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് പാറക്കെട്ടുകൾക്കിടയിലെ കാർഷിക വിപ്ലവം. പ്രതിസന്ധികൾക്കൊടുവിൽ കൃഷി അവസാനിപ്പിക്കുന്നവർക്ക് തങ്കപ്പനെ പോലുള്ള കർഷകർ പ്രചോദനമാകട്ടെ. 24 ഇടുക്കി. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുതിയ ചരിത്രമാണ്. കരനെല്ല് വിളയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായാലും ഇങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങൾ ഈ കോവിഡ് കാലത്ത് നടക്കുന്നു എന്ന് അറിയുമ്പോൾ സന്തോഷം.